വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് മുറൂജിലേക്കാണ്. അപ്പോൾ ഇത് സംഭാൻ ഏരിയയിലാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് ഹോർസ് റേസിങ്ങിൻ്റെ ട്രാക്ക് ഉള്ളത്. ഇതാണ് മുറൂജ് കോംപ്ലക്സ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒരു ഏകദേശം ഒരു 25 റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഈ റെസ്റ്റോറൻറ്റ്സിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് ഈ ഹോർസ് റേസിങ്ങിൻ്റെ ട്രാക്ക് ഉള്ളത്. അപ്പോൾ ഇവിടെ എല്ലാ മൺഡേ ആണ് ഹോർസ് റേസിങ് നടക്കലുള്ളത്. ഒരു 2:30 to 6:30 വരെയാണ് ഹോർസ് റേസിങ്. അപ്പോൾ ഈ ആ കാണുന്നതാണ് അതിൻ്റെ സ്റ്റേഡിയവും ഗാലറിയും ഒക്കെ. അപ്പോൾ അവിടെ ഇരുന്നാലും നമുക്ക് ഹോർസ് റേസിംഗ് ഒക്കെ കാണാൻ പറ്റും. അപ്പോൾ ഈ ട്രാക്ക് ഒരു റൗണ്ട് ഷേപ്പിലാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഈ റെസ്റ്റോറൻറ്റ്സിൽ അവിടെ വന്നിരുന്നാലും നമുക്ക് ഹോർസ് റേസിംഗ് ഒക്കെ അടിപൊളിയായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇതൊരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസാണ്. അപ്പോൾ ഇത് മോർണിംഗിൽ ഒരു ആംബിയൻസ് ആണ്. അത് ഈവനിങ് ആകുമ്പോൾ ഇവിടെ ഒരു വേറൊരു ഡിഫറെൻറ്റ് വൈബ്രൻ്റ് ആണ്. ഇതൊരു വാക്കിംഗ് ട്രാക്കാണ്. അപ്പോൾ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വാക്കിംഗ് ഏരിയ ആണ്. അപ്പോൾ ഈവനിങ്ങിലൊക്കെ വന്നിട്ട് ചിൽ ഔട്ട് ചെയ്യാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ള ഒരു പ്ലേസാണിത്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ചെറിയൊരു പാർക്ക് മാതിരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു പ്ലേ ഏരിയ മാതിരി. അപ്പോൾ അതിൽ റൈഡുകളൊന്നുമില്ല, ജസ്റ്റ് ഒരു മോഡൽ മാത്രമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിൽ കുവൈറ്റ് ടവറിൻ്റെ ഒരു മോഡലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതേമാതിരി തന്നെ ക്യാമൽ, അതൊക്കെ വുഡ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു പാർക്ക് ഇപ്പോൾ ഓപ്പണല്ല, കൊറോണ സിറ്റുവേഷനൊക്കെ ആയ കാരണം ക്ലോസ്ഡ് ആണ്. അപ്പോൾ നമ്മൾ പാർക്കിന് പുറത്ത് നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ്സ് തന്നെയാണ്. അപ്പോൾ ഒരു 25 റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് ഇവിടെ. ഇറ്റാലിയൻ, ഈജിപ്ഷ്യൻ, ചൈനീസ് അതേമാതിരി തന്നെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ്. അപ്പോൾ അങ്ങനെ പലതരത്തിലുള്ള ഫുഡ് നമുക്ക് ഇവിടെ വന്നാൽ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും. അപ്പോൾ ഇവിടുത്തെ ബ്ലേസ് പീസിനെ പറ്റി നല്ല റിവ്യൂ ഒക്കെയാണ്. അപ്പോൾ നമ്മൾ ബ്ലേസ് പീസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ ഇൻസൈഡ് ഡൈനിങ്ങും ഔട്ട്സൈഡ് ഡൈനിങ്ങും ഉണ്ട്. അപ്പോൾ എല്ലാവരും പ്രിഫർ ചെയ്യുന്നത് ഔട്ട്സൈഡ് ഡൈനിങ് ആണ്. അപ്പോൾ ഇവിടുത്തെ ഔട്ട്സൈഡ് ഡൈനിങ് എന്ന് പറയുമ്പോൾ നല്ലൊരു ആംബിയൻസ് ആണ് ഔട്ട്സൈഡിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ എല്ലാവരും ഔട്ട്സൈഡിൽ ഡൈനിങ് പ്രിഫർ ചെയ്യുന്നത്. പിന്നെ ഇവിടെ ലൈവ് ബേക്കിംഗ് ആണ്. അപ്പോൾ നമുക്ക് പിസയ്ക്ക് വേണ്ട ഡോ ഏതാന്ന് സെലക്ട് ചെയ്യുക. അതേമാതിരി അതിലേക്കുള്ള സോസ് ടോപ്പിങ്സ് ഏതൊക്കെയാണ് വേണ്ടതെന്നുള്ളത് സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അവിടെ ഡോ മിക്സ് ചെയ്യുന്നത് തൊട്ട് പിസ ബേക്ക് ചെയ്യുന്നത് വരെയുള്ളത് നമുക്ക് ലൈവായിട്ട് കാണാം.
സ്പൈസി വൺ സ്പൈസി ആൻഡ് വൺ സ്പൈസി ആൻഡ് റെഗുലർ മിക്സ് What is this one? മോസറല്ല ഫ്രഷ് മോസറല്ല This is fresh mozzarella. Yeah, this also. Parmesan also. And chili red and green. Fresh mozzarella. Both? Yeah, both. What is this one? Chicken? This salad. One chicken and one beef. No. This cheese, where cheese white? Cheese white, there is cheese white. Okay, and cheese white and tomato. That is beef, right? This. Cheese white. No, this. This? Sausage, you have sausage? Sausage? That is sausage, yeah? Sausage. Okay. That is chicken for chicken. Here I want the beef. This chicken, huh? This beef chicken. That is beef, correct? അപ്പോൾ നമ്മൾ പിച്ചക്ക് ഓർഡർ ചെയ്ത് അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈവനിങ് ടൈമിൽ ഇവിടുത്തെ ഔട്ട് സൈഡിലെ ആംബിയൻസ് എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ആംബിയൻസ് ആണ്. അപ്പോൾ നമ്മുടെ പിച്ച പെട്ടെന്ന് തന്നെ എത്തി, നമുക്ക് അതേസമയം ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വന്നില്ല. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ ഈ പിച്ച നമുക്ക് ബേക്കായി കിട്ടും. ബ്ലേസ് പിച്ചയുടെ ഒരു പ്രത്യേകത അതാണ്, അതിൻ്റെ ക്രസ്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര തിന്നായിട്ടുള്ളൊരു ക്രസ്റ്റല്ല, അപ്പോൾ അത് പെട്ടെന്ന് തന്നെ നമുക്ക് ബേക്കായി കിട്ടും. അപ്പോൾ നമ്മളിവിടെ പിച്ചയൊക്കെ കഴിച്ച് പതുക്കെ ഇറങ്ങി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ ബൈ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.